കണ്ണക്കുടിപ്പുഴയിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുക്കിയ ആതിരപ്പള്ളി കണ്ണക്കുഴിയിലെ റിസോർട്ട് പഞ്ചായത്ത് അധികൃതർ അടപ്പിച്ചു. നിരാമയ സംരോഹ റിസോർട്ടാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അടപ്പിച്ചത്. ഗുരുവായൂർ ആനത്താവളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ജീവനക്കാരി ചുമതലയേറ്റു. ഗുരുവായൂരപ്പന്റെ ആനകളെയും ആനത്താവളത്തെയും ഇനി ലജ്മോൾ നിയന്ത്രിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 20 വർഷം കഠിന തടവും 120,000 രൂപ പിഴയും. ശിക്ഷ നാട്ടിക ചേർക്കര സ്വദേശി ഗണേഷിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ കോടതി ശിക്ഷിച്ചത്. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തിരപ്പള്ളി ചേരാംകുളം കാട് കയറി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി കരിങ്കൽ ഭിത്തികെട്ടിയ കുളമാണ് ഉപയോഗശൂന്യമായത്. കുളത്തിലേക്ക് വഴിയില്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നു. പെരുമ്പിലാവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിൽ ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. ചാലക്കുടി പുഴയിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുക്കിയ ആതിരപ്പള്ളി കണ്ണക്കുഴിയിലെ റിസോർട്ട് പഞ്ചായത്ത് അധികൃതർ പോലീസ് സഹായത്തോടെ അടപ്പിച്ചു. നിരാമയ സംരോഹ റിസോർട്ടാണ് മാലിന്യ പ്രശ്നത്തെ തുടർന്ന് അടപ്പിച്ചത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം ഉടമകൾക്ക് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു. രാത്രികാലങ്ങളിലും ശക്തമായ മഴയുള്ളപ്പോഴുമാണ് ഇവർ മാലിന്യം തള്ളിയിരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഇത് തുടരുകയായിരുന്നു. ദുർഗന്ധം മൂലം പരിസരത്തെ 5 കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് നിർത്തിവെച്ച് അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷം മാത്രമേ റിസോർട്ട് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് പറഞ്ഞു. നിരാമയ റിസോർട്ടിന്റെ, അതായത് സംരോഗയുടെ കക്കൂസ മാലിന്യം നേരിട്ട് പുഴയിലേക്കാണ് കിടുന്നത്. ഈ മണം ശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ നേരെ വണ്ണം ഞങ്ങൾക്ക് ജീവിക്കാനോ പറ്റണില്ല. ഞങ്ങളിത് 1 വർഷമായി ഞങ്ങൾ പഞ്ചായത്തിലും ഹെൽത്തിലും പോലീസിലും പരാതികൾ കൊടുക്കുന്നത്. പോലീസുകാരെയൊന്നും വന്ന് രാത്രി നോക്കണുണ്ട്. പക്ഷേ ഇവർ ഇതന്നെ തുറന്നുകൊണ്ടിരിക്കുക. ഇവർ ഇപ്പോഴും പറയണത് ഇവർ ഇതന്നെ ചെയ്യുന്ന പറയണത്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ ചെയ്തോളാം. ഞങ്ങൾ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിലവിൽ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന തീരുമാനം റിസോർട്ട് അടയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പൊ നിലവില് ഗസ്റ്റുകളുണ്ട്. അവരിപ്പോ ഗസ്റ്റ് ഇപ്പോ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഗസ്റ്റിന് പോകാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് കുഴി ക്രെയിൻ ഉപയോഗിച്ച് അല്ല ജെ സി ബി ഉപയോഗിച്ച് തുറന്നതിന് ശേഷം അത് വന്ന് പരിശോധന പഞ്ചായത്തിൻ്റെയും ഹെൽത്തിൻ്റെയും ഭാഗമായിട്ട് വന്ന് പരിശോധന നടത്തിയതിന് ശേഷം വെള്ളത്തിൻ്റെ പ്യൂരിഫൈങ്, അതായത് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൽ ഒരു തരത്തിലുള്ള മാലിന്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് പഞ്ചായത്ത് നേതൃത്വത്തിൽ എടുത്തിട്ടുള്ളത്. ഗുരുവായൂർ ആനത്താവളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ജീവനക്കാരി ചുമതലയേറ്റു. ഗുരുവായൂരപ്പന്റെ ആനകളെയും ആനത്താവളത്തെയും ഇനി ലജ്മോൾ നിയന്ത്രിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് മാനേജരായിരുന്ന സി ആർ ലജ്മോളാണ് ആനത്താവളത്തിൽ അസിസ്റ്റന്റ് മാനേജരായി ചുമതലയേറ്റത്. ആനത്താവളത്തിന്റെ 47 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത മാനേജർ സ്ഥാനത്ത് എത്തുന്നത്. മറ്റ് തസ്തികകളിലും ഇതുവരെ വനിതാ ജീവനക്കാരികൾ ഉണ്ടായിരുന്നില്ല. ആനക്കാരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ലജുവിന്റെ വരവ്. അച്ഛൻ രവീന്ദ്രൻ നായരും ഭർതൃപിതാവ് ശങ്കരനാരായണനും ദേവസ്വത്തിൽ ആനക്കാരായിരുന്നു. തികഞ്ഞ ആനപ്രേമി കൂടിയായ ഭർത്താവ് പ്രസാദും ആനത്താവളത്തിൽ പാപ്പാനായിരുന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ആനക്കാര്യം ലജുമോൾക്ക് ജോലി മാത്രമല്ല, വീട്ടുകാര്യം കൂടിയാണ്. സ്ഥാനമൊഴിഞ്ഞ മാനേജർ വി സി സുനിൽകുമാറിൽ നിന്ന് ആനക്കോട്ടയുടെ താക്കോൽ ലജുമോൾ ഏറ്റുവാങ്ങി. ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കലിന് മുൻപാകെയാണ് ലജുമോൾ ചുമതലയേറ്റത്. കുട്ടിക്കാലത്ത് ആനത്താവളത്തിൽ ഓടിക്കളിച്ചിരുന്ന ലജുമോളെ ആനത്താവളത്തിലുള്ളവർ സ്വന്തം മകളെപ്പോലെയാണ് കാണുന്നത് എന്ന് പ്രമോദ് പറഞ്ഞു. ലജുവിൻ്റെ കുടുംബം ഈ പുന്നത്തൂർക്കോട്ടയായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. ലജുമോളുടെ അച്ഛൻ ഇവിടെ ആനക്കാരനായിരുന്നു. അതുപോലെ ഭർത്താവിൻ്റെ അച്ഛനും ഇവിടെ ആനക്കാരനായിരുന്നു. പേരെടുത്ത രണ്ട് ആനക്കാരായിരുന്നു രണ്ടുപേരും. ഭയങ്കര ആനപ്രേമിയാണ് ലജുവിൻ്റെ ഭർത്താവ് പ്രസാദ്. ഇവിടുത്തെ ജീവനക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഫാമിലിയാണ്. അതുപോലെ തന്നെ ലജുമോളെ ആനക്കാരും അവർ സ്വന്തം കുട്ടിയായിട്ടാണ് കാണുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇവിടെ പുന്നത്തൂർക്കോട്ടയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. വളരെ കുട്ടിയായ കാലം മുതലേ ഈ പരിസരത്ത് കളിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. ഓരോ കാര്യങ്ങളും വ്യക്തമായി ഡീപ്പായിട്ട് വിവരങ്ങളുണ്ട്. 1975 പുന്നത്തൂർ ആനത്താവളത്തിൻ്റെ പിറവി. അന്ന് 21 ആനകളുണ്ടായിരുന്ന ആനത്താവളത്തിൽ ഇപ്പോൾ 44 ആനകളുണ്ട്. 150 ജീവനക്കാരുമുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ആനപ്പാപ്പാന്മാർ തന്നെ. ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിന്റെ നിയന്ത്രണവും പരിപാലനവും തന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് ലജുമോൾ പറഞ്ഞു. ആദ്യത്തെ വനിത
അസിസ്റ്റന്റ് മാനേജറായി സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് പറ്റണ പോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് നല്ലപോലെ കൊണ്ടു നടക്കാൻ ശ്രമിക്കും. 1996 ക്ലാർക്കായി ഗുരുവായൂർ ദേവസ്വം സർവീസിലെത്തിയ ലജുമോൾക്ക് ഇത് പുത്തൻ നിയോഗമാണ്. TCV ഗുരുവായൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ഇരിങ്ങാലക്കുട പോക്സോ കോടതി 20 വർഷം കഠിന തടവും 120,000 രൂപ ശിക്ഷയും വിധിച്ചു. വിധി കേട്ട പ്രതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നാട്ടിക ചേർക്കര സ്വദേശി ചേന്നംകാട് വീട്ടിൽ ഗണേശനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി KP പ്രദീപ് കുമാർ ശിക്ഷിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 2 വർഷവും 9 മാസവും കൂടി ശിക്ഷ അനുഭവിക്കണം. വിധി കേട്ടയുടനെ കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. പ്രതിയെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2018 പ്രായപൂർത്തിയാകാത്ത ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ വലപ്പാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനിമോൾ ഹാജരായി. വരന്തരപ്പള്ളി ചേരാംകുളം കാട് കയറി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി കരിങ്കൽ ഭിത്തി കെട്ടിയ കുളമാണ് വർഷങ്ങളായി ഉപയോഗശൂന്യമായത്. കുളത്തിലേക്ക് വഴിയില്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ പൊതുകുളത്തിലേക്ക് എത്താൻ ഇപ്പോൾ വഴിയില്ലാത്ത അവസ്ഥയാണ്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾക്ക് നടുവിലുള്ള കുളത്തിലേക്ക് മുൻപുണ്ടായിരുന്ന വഴി ഇപ്പോൾ കാണാനില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വഴി അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പ് കുളത്തിന്റെ 4 വശവും കരിങ്കൽ ഭിത്തി കെട്ടിയിരുന്നെങ്കിലും പിന്നീട് ശ്രദ്ധിക്കാതിരുന്നതോടെ കുളം നാശത്തിന്റെ വക്കിലായി. നിലവിൽ കുളത്തിന്റെ ചുറ്റിലും കാടുമൂടിയ നിലയിലാണ്. സമീപ പ്രദേശത്തുള്ളവർ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ചേരാംകുളം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി. പൊതുജലാശയങ്ങൾ സംരക്ഷിക്കേണ്ട അധികൃതർ ചേരാംകുളത്തെ അവഗണിച്ചതോടെ പൊതുകുളം വീണ്ടെടുക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. 1 ഏക്കറോളം വിസ്തൃതിയിലുള്ള കുളം സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളത്തിന് ചുറ്റിലുമുള്ള കാട് വെട്ടി വൃത്തിയാക്കുകയും കുളത്തിലേക്കുള്ള വഴി കണ്ടെത്തി സഞ്ചാരപാത ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളെ പെരുമ്പിലാവ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കടവല്ലൂർ പടിഞ്ഞാട്ടുമുറി കൊട്ടിലിങ്ങൽ വളപ്പിൽ അക്ഷയ്, ചിറമനങ്ങാട് ഇല്ലിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷമാസ്, ചാലിശ്ശേരി പെരുമണ്ണൂർ കപ്ലേങ്ങാട്ട് വീട്ടിൽ കിരൺ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ VC സൂരജ്, പ്രിൻസിപ്പൽ SI D ശ്രീജിത്ത് എന്നിവരടങ്ങുന്ന സംഘം പെരുമ്പിലാവിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസം പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘം കുന്നംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ വടിവാളുമായി 50 മീറ്ററോളം ഓടിച്ചിരുന്നു. സമീപത്തെ വീട്ടിൽ കയറിയാണ് പോലീസുകാരൻ രക്ഷപ്പെട്ടത്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ കുന്നംകുളം നഗരത്തിൽ വെച്ച് പിടികൂടുന്നതിനിടെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അഹമ്മദിനെ സംഘം ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും പ്രധാന പ്രതിയെ മൽപ്പിടുത്തത്തിലൂടെ പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ ഒരാളെ കൂടി പിടികിട്ടാനുണ്ട്. മാള മേലഡൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. മേലഡൂർ ചക്കാലക്കൽ 24 വയസ്സുള്ള റിനോയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് വഴിയിൽ കിടന്ന റിനോയിയെ കാറിലെത്തിയവർ മാളയിലെ ആശുപത്രിയിലെത്തിച്ചു. മരണം സംഭവിച്ചിരുന്നു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ വിജയം 85.49%. പരീക്ഷ എഴുതിയ 31,571 പേരിൽ 26,991 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. VHSEയിൽ 78.26% വിജയം. പ്ലസ് ടു വിഭാഗത്തിൽ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ആളൂർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂൾ, തലക്കോട്ടുകര ACC ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ 100% വിജയം നേടി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുന്നംകുളം ഭദ്രമൂക വിദ്യാലയം, എടക്കഴൂർ SSM ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ 100% വിജയം നേടി. പ്ലസ് ടു പരീക്ഷയിൽ തുടർച്ചയായി 2ാം തവണയും 100% വിജയം സ്വന്തമാക്കി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗങ്ങളിലായി 309 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഇവിടെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്ര വിജയം ആവർത്തിച്ചത്. എയ്ഡഡ് വിഭാഗത്തിൽ 26ഉം അൺഎയ്ഡഡ് വിഭാഗത്തിൽ 28 പേരും മുഴുവൻ വിഷയങ്ങളിൽ A+ നേടി. സ്കൂളിന് തിളർക്കമാർന്ന വിജയം നേടിത്തന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ET ടൈസൺ MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ MS വിനോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനം നടന്നു.
ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തിളക്കമാർന്ന വിജയം. 231 പേർ പരീക്ഷ എഴുതിയതിൽ 219 പേർ വിജയിച്ചു. വിദ്യാർത്ഥികളെ മുഴുവൻ എ പ്ലസ് കരസ്ഥമാക്കി. വിജയിച്ച വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അനുമോദിച്ചു. പി ടി എ പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ, എസ് എം സി ചെയർമാൻ എൻ കെ കബീർ, പ്രിൻസിപ്പാൾ കെ ബി പ്രീത എന്നിവരും പങ്കെടുത്തു. പ്ലസ് ടു വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട പട്ടേപ്പാടം കുന്നുമൽക്കാട് സ്വദേശി പൊട്ടത്തുപറമ്പിൽ വീട്ടിൽ മുജീബിന്റെ മകൾ 17 വയസ്സുള്ള ദിലിഷയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൽപ്പറമ്പ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു. പ്ലസ് ടു റിസൾട്ടിൽ 3 വിഷയങ്ങളിൽ പരാജയപ്പെട്ടിരുന്നു. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കുന്നു മൺസൂൺ സമ്മാന പെരുമഴ. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ, കൂടാതെ ബമ്പർ സമ്മാനവും. പുതിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവർക്ക് ഉറപ്പായ സർപ്രൈസ് സമ്മാനവും കരസ്ഥമാക്കാം. ഉടൻ തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാരാകൂ, സമ്മാന പെരുമഴയിൽ പങ്കാളിയാകൂ. വാർത്തകൾ തുടരുന്നു. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് മുൻപിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരനായ കൂനമൂച്ചി സ്വദേശി ജൂനോ മാത്യു, മിനി ലോറി ജീവനക്കാരായ വാഴാനി സ്വദേശി അബ്ദുൾ മനാഫ്, ആലത്തൂർ സ്വദേശി സാധിക് എന്നിവർക്കാണ് പരിക്ക്. ബസ് സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ ഇറക്കിയിരുന്ന ബസിനെ മറികടക്കാൻ മിനി ലോറി ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കുന്തംകുളത്ത് നിന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആരോഗ്യവകുപ്പിന്റെയും ചാവക്കാട് നഗരസഭയുടെയും നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിൽ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. ശുചിത്വമില്ലായ്മ, ഹെൽത്ത് ഫിറ്റ്നസ് കാർഡ് ഇല്ലാത്ത തൊഴിലാളികൾ, ശുദ്ധജല വിതരണത്തിലെ അപാകതകൾ എന്നിവ കണ്ടെത്തിയ 8 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി റോഡിലെ ഹോട്ടൽ അടപ്പിച്ചു. പരിശോധനയ്ക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ നിബിൻ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. കുന്തംകുളത്ത് സ്കൂളുകളോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതും പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നതും മാലിന്യങ്ങൾ തള്ളുന്നതുമാണ് ആരോഗ്യ വിഭാഗം പരിശോധിച്ചത്. വടുതല മുതൽ കുന്നംകുളം വരെ 10 വ്യാപാര സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ അറിയിച്ചു. അത്താണി ഖാൻ ഗ്യാസ് ഏജൻസി ഉടമയുടെ ചെറുതുരുത്തിയിലുള്ള വീട്ടിലേക്ക് ഗ്യാസ് വിതരണ തൊഴിലാളികൾ മാർച്ച് നടത്തി. വർഷങ്ങളായി ഗ്യാസ് സിലിണ്ടർ വിതരണം നടത്തിവരുന്ന തൊഴിലാളികൾക്ക് സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന വേതനം പോലും നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. കൊച്ചിൻ പാലത്തിനു സമീപത്തുനിന്നും ആരംഭിച്ച മാർച്ച് ഉടമയുടെ വീടിനു സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ ഓൾ കേരള ഗ്യാസ് ഏജൻസി തൃശൂർ ജില്ലാ സെക്രട്ടറി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു മുളകുന്നുത്തുകാവ് ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈഖ് അബ്ദുൾ ഖാദർ, സി ഐ ടി യു ചേലക്കര ഏരിയ സെക്രട്ടറി വാസുദേവൻ, മുളകുന്നുത്തുകാവ് ഏരിയ ജോയിന്റ് സെക്രട്ടറി മധു കല്ലാറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ അഗ്നിപഥ് പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷനു സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റ് എം കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സെബി ജോസഫ്, എ എച്ച് അക്ബർ, കെ എച്ച് കയ്യുമു തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അഗ്നിപഥ് പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ബി ഡി ദേവസി അധ്യക്ഷത വഹിച്ചു. ആണ്ടിൽ 3 തവണ കൃഷി ഇറക്കിയിരുന്ന മറ്റത്തൂരിലെ പാടശേഖരങ്ങൾ മിക്കതും ഒരുപ്പൂ നിലങ്ങളായി മാറി. രണ്ടാം വിളയെന്നറിയപ്പെടുന്ന മുണ്ടകൻ കൃഷി മാത്രമാണ് ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും ഇപ്പോഴുള്ളത്. വേണ്ടത്ര ജലസേചന സൗകര്യമില്ലാതിരുന്ന കാലത്ത് പോലും മലയോര മേഖലയിലെ പാടശേഖരങ്ങളിൽ 3 പൂവും കൃഷി ചെയ്തിരുന്നു. എന്നാൽ കാർഷിക ജോലികൾ എളുപ്പമാക്കുന്ന യന്ത്രങ്ങളും ജലസേചന സൗകര്യങ്ങളും വർദ്ധിച്ചപ്പോൾ നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളുടെ വിസ്തൃതി കുറഞ്ഞുപോയി. അവശേഷിക്കുന്ന പാടശേഖരങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം
കൃഷി ചെയ്യുന്ന ഉരുപ്പു നിലങ്ങളായി. കാർഷിക പണികൾക്ക് സമയത്തിന് തൊഴിലാളികളെ കിട്ടാത്തതും കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിക്കുന്നതും അടക്കമുള്ള നഷ്ടക്കണക്കുകൾ പലരും നിരത്തുന്നുണ്ടെങ്കിലും മഴ നാശം വിതച്ചില്ലെങ്കിൽ നെൽകൃഷി ലാഭകരം തന്നെയാണെന്ന് കർഷകർ പറയുന്നു. മറ്റത്തൂരിലെ പാടശേഖരങ്ങളിൽ മൂന്നാം വിളയായ പുഞ്ചക്കൃഷി ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഒന്നാം വിളയായ വിരിപ്പും രണ്ടാം വിളയായ മുണ്ടകനും ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും ചെയ്തു പോന്നിരുന്നു. എന്നാൽ 2018 പ്രളയത്തിന് ശേഷം വിരിപ്പുകൃഷി പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. കോടാലിപ്പാടം അടക്കമുള്ള ഒന്നോ രണ്ടോ പാടശേഖരങ്ങളിൽ മാത്രമാണ് ഇത്തവണ മറ്റത്തൂരിൽ ഒന്നാം വിളയായ വിരിപ്പുകൃഷി ചെയ്യുന്നത്. 17 പാടശേഖരങ്ങളുള്ള മറ്റത്തൂരിലെ മിക്ക പാടങ്ങളും വെള്ളിക്കുളം വലിയ തോടിന്റെ കരയിലാണ് ഉള്ളത്. 2 ദിവസത്തിൽ കൂടുതൽ മഴ കനത്ത് പെയ്താൽ വെള്ളിക്കുളം തോട് കവിഞ്ഞൊഴുകി പാടശേഖരങ്ങൾ മുങ്ങുകയും നെൽകൃഷി വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. 2018-ലും 2019-ലുമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മറ്റത്തൂരിലെ പാടശേഖരങ്ങളിലെ വിരിപ്പുകൃഷി പൂർണ്ണമായും നശിച്ചുപോയിരുന്നു. കാലവർഷം കനത്ത് പെയ്യുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിലം തരിശിട്ട് സെപ്റ്റംബറിൽ രണ്ടാം വിളയായ മുണ്ടകൻ കൃഷി പതിവിലും നേരത്തെ ഇറക്കുന്ന രീതിയാണ് ഇപ്പോൾ മിക്ക പാടശേഖര സമിതികളും അവലംബിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കം, ജലക്ഷാമം എന്നിവയെ പേടിക്കാതെ മകരക്കൊയ്ത്ത് പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. മാസങ്ങളോളം നിലം തരിശിടുന്നത് മുണ്ടകൻ കൃഷിക്ക് കൂടുതൽ വിളവ് ലഭിക്കാൻ സഹായകമാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. TCV കൊടകര. ശക്തമായ മഴയിൽ ചേറ്റുവയിൽ വീട് തകർന്നു. ചേറ്റുവ ചിപ്പുളിമാട് സ്വദേശി ഞായക്കാട്ട് ചന്ദ്രന്റെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ശബ്ദം കേട്ടയുടൻ വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ചെമ്പണ്ടക്കായൽ പുളിയംപാടം കർഷക സംഘം ഓഫീസിലേക്ക് കർഷക മോർച്ച മാർച്ച് നടത്തി. വിള ഇൻഷുറൻസ് അടയ്ക്കാതെ വീഴ്ച വരുത്തിയ കർഷകർക്ക് നഷ്ടം വരുത്തി കർഷകരെ വഞ്ചിച്ച ചെമ്പണ്ടക്കായൽ പുളിയംപാടം കർഷക സംഘം ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് BJP ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. കർഷകമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ പുളിയത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി രതീഷ് കുറുമാത്ത്, കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അജയൻ, പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ തറയിൽ, മണ്ഡലം സെക്രട്ടറി സരിത വിനോദ് എന്നിവർ സംസാരിച്ചു. പദ്ധതി വിഹിതത്തിനൊപ്പം ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ കഴിയാത്ത നാട്ടിക പഞ്ചായത്ത് ഭരണം സമ്പൂർണ്ണ പരാജയമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്. LDF നയിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഭരണത്തിനെതിരെ UDF കമ്മിറ്റി നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ AN സിദ്ധപ്രസാദ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ, VR വിജയൻ, CM നൌഷാദ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, P വിനു എന്നിവർ സംസാരിച്ചു. കുഴൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് പണികൾക്ക് അവധി നൽകി വിനോദയാത്ര നടത്തി. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്കായിരുന്നു യാത്ര. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 ദിവസം പൂർത്തിയാക്കിയവരെയാണ് വിനോദയാത്രയ്ക്ക് തെരഞ്ഞെടുത്തത്. പഞ്ചായത്തിൽ 300 പേർ യോഗ്യത നേടിയെങ്കിലും 260 പേരാണ് യാത്രയിലുണ്ടായിരുന്നത്. 79-കാരനായ തുമ്പരശ്ശേരി സ്വദേശി കടുക്കപ്പള്ളി കുട്ടപ്പനായിരുന്നു സംഘത്തിലെ പ്രായം കൂടിയ തൊഴിലാളി. ആദ്യമായി വിനോദയാത്ര പോയ നിരവധി പേരാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ നൽകിയ വാഗ്ദാനമായിരുന്നു ഈ വിനോദയാത്ര. തനത് ഫണ്ട് കുറവായ കുഴൂരിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനം വലുതാണെന്നും അതുകൊണ്ട് തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സ്വന്തം നിലയിൽ വിനോദയാത്ര ഒരുക്കിയതെന്നും സാജൻ കുടിയൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം 100 ദിവസം തേക്കുന്നവരെ ടൂറ് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ടൂറ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 300 ആളാണ് ഈ ടൂറ് 100 കഴിഞ്ഞ വർഷം 100 തേച്ചിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം ഒത്തിണക്കിക്കൊണ്ട് ഒരു ദിവസത്തെ അതിരപ്പള്ളി വാഴച്ചാൽ തുമ്പുറുമൊഴി. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവന്നവരും ഒരു ദിവസം ആഘോഷമായി പുറത്തുനിന്ന് കഴിക്കാനുള്ളവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഇക്കാലമത്രയും പണിയും കുടുംബവുമായി കഴിഞ്ഞുകൂടിയ നിരവധി പേരാണ് ആദ്യത്തെ വിനോദയാത്ര വലിയ തയ്യാറെടുപ്പോടെ ആഘോഷമാക്കി മാറ്റിയത്. TCV മാള. വ്യായാമം ചെയ്യുന്നതിനിടെ കുഴഞ്ഞുവീണ് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ മരിച്ചു. പുത്തൻചിറ ഇലക്ട്രിക്കൽ സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൊറ്റനല്ലൂർ മണ്ണാറമൂലയിൽ താമസിക്കുന്ന ചെറുപറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള സജീവാണ് മരിച്ചത്. ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സജീവനെ ഉടനെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്തംകുളത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. പാറയമ്പാടത്ത് നിന്ന് അയ്യപ്പത്ത് റോഡിലേക്ക് പോകുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് ടോറസ് ലോറി സമീപത്തെ പറമ്പിലേക്ക് മറിഞ്ഞത്. അപകടത്തിലാർക്കും പരിക്കില്ല. മേഖലയിലെ ഹോളോബ്രിക്സ് സ്ഥാപനത്തിലേക്ക് മെറ്റലുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വെളിയങ്കോട് എരമംഗലം ആലൻചുവട് ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളം നവീകരണത്തിനിടെ വിഗ്രഹങ്ങൾ കണ്ടെടുത്തു.
കരിങ്കല്ലിൽ തീർത്ത രണ്ട് വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തത്. വിഗ്രഹങ്ങൾക്ക് ഏകദേശം അരനൂറ്റാണ്ടിലേറെ പഴക്കം കണക്കാക്കുന്നുണ്ട്. കരിങ്കല്ലിൽ തീർത്ത വിനായകൻ, മുരുകൻ എന്നീ വിഗ്രഹങ്ങളാണ് ലഭിച്ചത്. നേരത്തെ സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലായിരുന്ന കുളം വർഷങ്ങളായി പൊതുകുളമായി ഉപയോഗിച്ചു വരികയാണ്. ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളം ഭിത്തികെട്ടി സംരക്ഷിക്കാൻ MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടന്നു വരികയായിരുന്നു. കുളം നവീകരണത്തിന്റെ ഭാഗമായി അടിത്തട്ടിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്നതിനിടയിലാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത്. താമ്പൂല പ്രശ്നം നടത്തി വിഗ്രഹങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. അതുവരെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ സൂക്ഷിക്കാനാണ് തീരുമാനം. ED ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാർലിക്കാട് 10-ാം കല്ല് സെന്ററിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഭാരവാഹികളായ ജയ്ദീപ്, ദേവസി, കൃഷ്ണൻകുട്ടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സെമിനാറും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു. NK അക്ബർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന കൃഷ്ണൻ യോഗ പരിശീലനം നൽകി. 3.5 വയസ്സിലാണ് വൈഗ നൃത്തച്ചുവടുകൾ വച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഭരതനാട്യത്തിന് പുറമെ നാടോടി നൃത്തവും ഏകാഭിനയ കലയുമൊക്കെ ഈ 13-കാരിക്ക് വഴങ്ങും. കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും തലചായ്ക്കാൻ ഒരിടമെന്ന മോഹം ഇവൾക്ക് വിദൂര സ്വപ്നമാണ്. മോതിരക്കണ്ണി മണ്ണുംപുറം പനങ്ങാട്ട് വിനോജ് ബിന്ദു ദമ്പതികളുടെ 2-ാമത്തെ മകളാണ് ഈ മിടുക്കി. അമ്മയുടെ ചിരകാല അഭിലാഷമായ നൃത്തരംഗത്ത് കാലൂന്നിയത് കനാൽപ്പുറമ്പോക്കിലെ കെട്ടുറപ്പില്ലാത്ത വീട്ടിലാണ്. നാട്ടുകാരുടെ പ്രോത്സാഹനവും അധ്യാപകരുടെ സ്നേഹവാത്സല്യവും ഊർജമായപ്പോൾ കലയിലെ വൈഗയുടെ വളർച്ച അമ്പരപ്പിക്കുന്നതായി പ്രളയ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഇതുവരെ 50-ഓളം വേദികളിൽ നിറഞ്ഞാടി. സമീപ പ്രദേശങ്ങളിലെ ഉത്സവവേദികളിൽ വാനമ്പാടിയാണിന്ന് കുണ്ടുകുഴിപ്പാടം SNUP സ്കൂളിലെ ഈ 6-ാം ക്ലാസ്സുകാരി. തങ്ങളുടെ മകൾക്ക് ഔദ്യോഗിക കലാമത്സരങ്ങൾക്ക് ലഭിച്ചതടക്കമുള്ള പുരസ്കാരങ്ങൾ വയ്ക്കാൻ പോലും കഴിയാത്ത ദുഃഖത്തിലാണ് വിനോദും ബിന്ദുവും. ഉറപ്പില്ലാത്ത മണ്ണിനാൽ തീർത്ത വ്യക്തികളും ഒറ്റമുറിയുമായുള്ള വീട്ടിൽ ആരോടും പരിഭവിക്കാതെ ഇവർ ജീവിതം തള്ളി നീക്കുകയാണ്. പഞ്ചായത്തിൽ നൽകിയ അപേക്ഷ ലൈഫ് പദ്ധതിയുടേതാണോ എന്നുപോലും കൃത്യമായി വിനോജിന് അറിയില്ല. കൊച്ചിന് നല്ലൊരു എന്താ പറയുക, ഡാൻസും ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് വളരെ ആത്മാർത്ഥമോടെ നമുക്ക് എത്ര ഉയരത്തിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇടിഞ്ഞു വീഴാവുന്ന ഈ വീടും ഒരു സെന്റ് ഭൂമി ഒരു സ്വന്തമില്ലാത്ത ഒരു അവസ്ഥയാണ്. പഞ്ചായത്തിലേക്കും പിന്നെ അതുപോലെ തന്നെ സർക്കാരിലേക്കൊക്കെ നമ്മൾ ഒരുപാട് ഇത് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ടും ഇതുവരെയായിട്ടൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതൊന്നും ഇറക്കി മേയാൻ പോലും ഒരു രൂപ പോലും പഞ്ചായത്തിൽ നിന്നോ ഒരു സ്വത്തുനിന്നും കിട്ടിയിട്ടില്ല. കലയിലും പഠനത്തിലും മികവ് കാട്ടി വളർന്നു വരുന്ന മകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണിവർ. മകൻ വിഷ്ണു 2 വിദ്യാർത്ഥിയാണ്. മരപ്പണിക്കാരനായ വിനോജ് രോഗബാധിതനാണ്. തയ്യൽ ജോലിയുള്ള ബിന്ദുവിന്റെ വരുമാനം കൂടിയുണ്ടായിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല. RLV ഹരിനാരായണന്റെ ശിഷ്യയാണ് വൈഗ. കോവിഡ് കാലത്ത് നിലച്ച പരിശീലനം വീണ്ടും തുടങ്ങുകയാണ് വൈഗ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കൊച്ചുമിടുക്കിയുടെ മോഹങ്ങൾ പൂവണിയുന്നതിന് നാടിന്റെ നന്മകൾ കൈകോർത്തേ മതിയാവൂ. TC വിനോസ്, ചാലക്കുടി. ഏങ്ങണ്ടിയൂർ തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ശിവക്ഷേത്രത്തിൽ 4 അമ്പലത്തിന് ചുറ്റുമായി കൃഷ്ണശിലപ്പാകുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരിയും മേൽശാന്തിയും ട്രസ്റ്റിയുമായ സജീവ് എംബ്രാന്തിരിയും ചേർന്ന് ആദ്യ ശിലപാകി. എംബ്രാന്തിരിമാരായ ജയൻ, ആദർശ്, ആദിത്യൻ എന്നിവർ സഹകാർമ്മികരായി. തൃശൂർ സ്വദേശി കിരൺ കുറുവത്ത് എന്ന ഭക്തനാണ് തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 4 അമ്പലത്തിന് ചുറ്റുമായി കൃഷ്ണശില സ്ഥാപിക്കുന്നതിന് വഴിപാടായി സമർപ്പിച്ചത്. 3.5 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് നാദസ്വരമേളവും പ്രസാദഊട്ട് വിതരണവും നടന്നു. കടലിൽ മത്സ്യബന്ധനത്തിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തൊഴിലാളിക്ക് അഴീക്കോട് തീരദേശ പോലീസ് തുണയായി. ചെറായിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ അശ്വനി എന്ന ഫൈബർ വള്ളത്തിലെ തൊഴിലാളി തിരുവനന്തപുരം സ്വദേശി ശെൽവരാജനെയാണ് തീരദേശ പോലീസ് കരയിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയത്. മത്സ്യബന്ധനത്തിനിടയിൽ ശെൽവരാജന് രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ തീരദേശ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. തീരദേശ പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ, CPO ആനന്ദകൃഷ്ണൻ, മറൈൻ ഹോംഗാർഡ് വിപിൻ, സ്രാങ്ക് ഹാരിസ്, സ്കേവ് ജവാബ് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്.
ഇഡിയെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിജോ കുര്യൻ ഉദ്ഘാടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PJ രാജു, TT എൽദോസ്, AR കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കുന്നു മൺസൂൺ സമ്മാന പെരുമഴ. June 1 മുതൽ August 31 വരെ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ, കൂടാതെ ബമ്പർ സമ്മാനവും. പുതിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവർക്ക് ഉറപ്പായ സർപ്രൈസ് സമ്മാനവും കരസ്ഥമാക്കാം. ഉടൻ തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാരാകൂ, സമ്മാന പെരുമഴയിൽ പങ്കാളിയാകൂ. വാർത്തകൾ തുടരുന്നു. രാഹുൽ ഗാന്ധിയെ അന്യായമായി ഇഡി ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AS ഹംസ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. AS ആസാദ്, TV സണ്ണി, MJ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം പുന്നൂർക്കുളം ബാലഗോകുലം താലൂക്ക് കമ്മിറ്റി ആചരിച്ചു. താലൂക്ക് അധ്യക്ഷൻ അശോകൻ അയോധ്യ, ഉപാധ്യക്ഷ സന്ധ്യ തൃപ്പറ്റ് തുടങ്ങിയവർ യോഗ ദിനാചരണത്തിന് നേതൃത്വം നൽകി. പുത്തൂർ പഞ്ചായത്ത് വികസന സെമിനാർ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാർഗാദരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം കൃഷ്ണേന്ദു, സ്കൂൾ പ്രിൻസിപ്പാൾ A ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി. DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് CB രാജീവ്, KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർക്കുളം ഉപ്പുങ്കൽ അൻസാർ കോളേജിന്റെ നേതൃത്വത്തിൽ വായനശാല ഉദ്ഘാടനവും സാംസ്കാരിക സംഗമവും നടത്തി. സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. സാംസ്കാരിക സംഗമം പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മുഹമ്മദ് നജീം അധ്യക്ഷത വഹിച്ചു. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് പദ്ധതിയുടെ ഭാഗമായി മാള ബ്ലോക്ക് പഞ്ചായത്ത് ശനിയാഴ്ച ആരോഗ്യമേള സംഘടിപ്പിക്കും. മാള സെന്റ് ആന്റണീസ് സ്കൂളിൽ നടക്കുന്ന മേളയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ലഹരി വിമുക്ത കൌൺസിലിംഗ്, മാനസികാരോഗ്യ പരിപാടികൾ എന്നിവയും പ്രത്യേകമായി ഒരുക്കും. വാർത്താ സമ്മേളനത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, വൈസ് പ്രസിഡന്റ് OC രവി, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് മാഞ്ഞൂരാൻ, PA ഗീത എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് LP സ്കൂളിൽ യോഗ ദിനാചരണം നടത്തി. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ഷീബ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M രശ്മി യോഗാസന പരിചയം നടത്തി. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല സന്ദർശിച്ചു. പുസ്തകങ്ങളെ അടുത്തറിയാനും കുട്ടികളിൽ വായന വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് വായനശാല സന്ദർശനം സംഘടിപ്പിച്ചത്. അധ്യാപകരായ അനിത പി ഹസൻ, PN ശ്രീകല, PA അനൂഷ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. മതിലകം സുഭാഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നൌഫൽ മരക്കാർ, മനോജ് എന്നിവർ ക്ലാസ് നയിച്ചു. ചളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം ഇൻസ്പെക്ടർ TK ഷൈജു ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് PMA ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ ഒറ്റത്തൈക്കൽ, അബൂബക്കർ കറുപ്പം വീട്ടിൽ, ഹൈദരാലി തട്ടാർക്കുഴി എന്നിവർ സംസാരിച്ചു. ലോക വയോജന പീഡന വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ജാഗൃതി ഗുരുവായൂരും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി ഉദ്ഘാടനം ചെയ്തു.
ഡോക്ടർ രംഗണ്ണ കുൽക്കർണി അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ കെ ജന്നിയും നിയമപരിരക്ഷയെക്കുറിച്ച് ടെമ്പിൾ എസ് ഐ സി പ്രേമാനന്ദകൃഷ്ണനും ക്ലാസ്സെടുത്തു. വടക്കേക്കാട് സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂളിൽ വായന വാരാഘോഷത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണവും ഉപജില്ലാതല വായന വാരാഘോഷവും ഉദ്ഘാടനം നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസലലി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് എ യു രത്നകുമാരി ലൈബ്രറി ഉദ്ഘാടനവും വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീതി ബാബു ലൈബ്രറി അംഗത്വക്കാർഡ് വിതരണവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പുഴയിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുകിയ അതിരപ്പള്ളി കണ്ണക്കുഴിയിലെ റിസോർട്ട് പഞ്ചായത്ത് അധികൃതർ അടപ്പിച്ചു. നിരാമയ സംരോഹ റിസോർട്ടാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അടപ്പിച്ചത്. ഗുരുവായൂർ ആനത്താവളത്തിന്റെ ചരിത്രത്തിലാദ്യമായി വനിതാ ജീവനക്കാരി ചുമതലയേറ്റു. ഗുരുവായൂരപ്പന്റെ ആനകളെയും ആനത്താവളത്തെയും ഇനി ലെജ്മോൾ നിയന്ത്രിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 20 വർഷം കഠിന തടവും 120,000 രൂപ ശിക്ഷയും. നാട്ടിക ചേർക്കര സ്വദേശി ഗണേശിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളി ചേരാംകുളം കാടുകയറി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി കരിങ്കൽ ഭിത്തി കെട്ടിയ കുളമാണ് ഉപയോഗശൂന്യമായത്. കുളത്തിലേക്ക് വഴിയില്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നു. പെരുമ്പിലാവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിൽ ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.